റെഡ് അലർട്ടുള്ള മറ്റൊരു ജില്ലയായ കണ്ണൂരിലെ സാഹചര്യം എന്താണെന്ന് നോക്കാം. കണ്ണൂരിൽ എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും നേരിടാൻ പോലീസ് സജ്ജമാണെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു. കനത്ത മഴയും കാറ്റും ഉണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള കേന്ദ്രങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തീരദേശത്തും മുന്നൊരുക്കങ്ങൾ പൂർത്തിയായെന്ന് ഇളങ്കോ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കോവിഡിനിടയിൽ വലിയ മഴ കൂടി എത്തുന്നതോടെ വലിയ രീതിയിലുള്ള സാഹചര്യം മാറുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. ഈ സാഹചര്യത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഈ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നിങ്ങൾ മീറ്റിംഗിൽ ഇപ്പോൾ ആലോചിച്ചത്? അപ്പോൾ ഇത് ഇന്ന് രാവിലെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഗതിയിൽ നമുക്ക് എല്ലാ ലോക്കൽ സെൽ ഗവൺമെൻറ്റും പ്രിപ്പയർഡാണ്. അപ്പോൾ ഇവാക്യുവേഷൻ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ കോവിഡ് രോഗികളോ അല്ലെങ്കിൽ ക്വാറന്റൈൻ കഴിയുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക ഒരുക്കങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ കള്ളോര ജാഗ്രത സമിതി പോലീസ് അലർട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ടുകളെല്ലാം മടങ്ങി എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഒരു ബോട്ട് മാത്രം തലശ്ശേരി ഭാഗത്ത് മടങ്ങി എത്താതിരുന്നു. അതും ഇപ്പോൾ നാം ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസ് കണ്ണൂർ സിറ്റി ജില്ലയെ സംബന്ധിച്ചോളം ഈ മലപ്പട്ടം ആ ഭാഗത്ത് കുറച്ചുകൊണ്ട് അവിടെയും നമ്മൾ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ KCB ഫയർ പോലീസ് ഫുള്ളി പ്രിപ്പയർഡാണ്. കോസ്റ്റൽ ഏരിയയിൽ ഇപ്പം നമ്മൾ പോയപ്പം ഈ ആദി കടലായി ഭാഗത്തൊക്കെ നല്ലോണം കരയിലേക്ക് വെള്ളം വരുന്നത്, അപ്പോൾ ആ ഭാഗത്തുള്ളവരൊക്കെ മാറ്റിപ്പാർപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട്? അതെ, അത് ഓൾറെഡി അതിൻ്റെ ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് വെള്ളം കയറാനൊരു സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം അവരെ മാറ്റിപ്പാർപ്പിക്കാനായിട്ട് നമ്മൾ എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. ഈ കോവിഡ് പിന്നെ ക്വാറന്റൈനിൽ കഴിയുന്നവരും അവരെയൊക്കെ ഏത് രീതിയിലാണ് ക്യാമ്പുകൾ ആലോചിക്കുന്നത്? അപ്പോൾ ക്യാമ്പുകൾ അവർക്ക് വേണ്ടി പ്രത്യേക ക്യാമ്പുകളാണ് ഉള്ളത്. ക്വാറന്റൈൻ ക്ലീനവർക്ക് പ്രത്യേക ക്യാമ്പുകളാണ് ഉള്ളത്. ക്വാറന്റൈനിൽ ഇല്ലാത്തവർ ആൻഡ് കോവിഡ് രോഗികൾ ഇല്ലാത്തവർക്ക് നമ്മൾ ഇപ്പോൾ സ്കൂളുകളാണ് ക്യാമ്പുകളായിട്ട് എടുത്തിട്ടുണ്ട്. അഫ്കോഴ്സ് എല്ലാ ക്യാമ്പുകളിലും മതിയായ ഈ മാസ്കും സൗകര്യം മറ്റ് സംവിധാനങ്ങളും ഒരുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. NDRF ടീം എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ, അതിനെ പറ്റിയ സൂചനകൾ? വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ട്. പക്ഷേ ഇപ്പമുള്ള രീതിയിൽ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ NDRF ടീം ഇങ്ങോട്ട് മോസ്റ്റ്ലി നാളെ നമുക്ക് എത്താൻ സാധ്യത ഉണ്ട്. ജനങ്ങളോട് പറയുന്നത് ഇത് തന്നെയാണ്, ഈ മാസ്ക് മറ്റ് സാമൂഹിക അകലം പാലിക്കുന്നത്, അത് നിങ്ങൾ എവാക്വേഷൻ ക്യാമ്പിൽ ഉണ്ടെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് പാലിക്കുക, അത് ഒന്നാമത്. അത് കൂടാതെ ജനറലായിട്ട് ഈ മഴയെക്കുറിച്ചും മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ താങ്കൾക്ക് പാസ് ചെയ്യണം, ഇല്ല ഒരു എമർജൻസി ഉണ്ടെങ്കിൽ 112 വിളിച്ചാൽ 24/7 പോലീസിൻ്റെ എമർജൻസി റെസ്പോൺസ് ഉണ്ടാകും. എത്ര വലിയ മഴ ഉണ്ടായിക്കഴിഞ്ഞാലും ഏത് സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടവും പോലീസും തയ്യാറായെന്നാണ് അറിയിക്കുന്നത്. ഈ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായി, ഇനി ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് പറയാനുള്ളത്. കണ്ണൂരിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം നൗഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.